हाई फ्रेंड्स पुदिर क्लास स्वागत इन क्लास नाम स्त्री कुछ मुदर्न पौरन्मार संरक्षण कुछ नाम इन्ले पढ़ी बाकी भाग इन पढ़ी क्लास कड़क സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് 1961 1961 ലാണ് സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നതെന്നാണ് നവംബർ 26 ന് കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് നവംബർ 26 നാണ് സ്ത്രീധന പീഡനത്തിനെതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനം ഏതാണ് അപരാജിത സ്ത്രീധന പീഡനത്തിനെതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനമാണ് അപരാജിത ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി ജോയിന്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് ഏത് നിയമം പാസാക്കാൻ വേണ്ടിയാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി ജോയിന്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് സ്ത്രീധന നിരോധന നിയമം പാസാക്കാൻ വേണ്ടിയാണ് സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ് 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിന്റെ മൊത്തൻ മൂല്യമോ പിഴയടക്കണം സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ് 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിന്റെ മൊത്തം മൂല്യമോ പിഴയായി അടയ്ക്കണം ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ് 1955 1955 ലാണ് ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയത് ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ് 1972 ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972 ലാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് 2005 ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ലാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 2006 ഒക്ടോബർ 26 ന് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26 നാണ് കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 1984 1984 ലാണ് കുടുംബ കോടതി നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ് 2001 ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം 2001 ലാണ് ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 2013 ഡിസംബർ 9 ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2013 ഡിസംബർ 9 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് 18 വയസ്സിന് താഴെയുള്ളവരെ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ് മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നതെന്നാണ് 2018 സെപ്റ്റംബർ 19 മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് 2018 സെപ്റ്റംബർ 19 മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് 2019 ജൂലൈ 31 മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ജൂലൈ 31 ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1992 ജനുവരി 31 അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്
1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് രേഖ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആരാണ് അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് 2005 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം 2005 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് 2007 അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 2005 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007 ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ശാന്ത സിൻഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് പ്രിയങ് കനൂൻഗോ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ പ്രിയങ് കനൂൻഗോയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് 2013 ജൂൺ 3 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് KV മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാറാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഓഫൻസ് നിയമം അഥവാ പോക്സോ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഓഫൻസ് നിയമം അഥവാ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് PV നരസിംഹ റാവു 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആണ് ICDS പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് 1975 ICDS പദ്ധതി ആരംഭിച്ചത് ICDS പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസി ഏതാണ് യുണിസെഫ് ICDS പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസിയാണ് യുണിസെഫ് കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ച സ്ഥലമേതാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങര കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ICDSൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്നത് ഏതുവഴിയാണ് അംഗനവാടി വഴി ICDSൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗനവാടി വഴിയാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 കേരളത്തിൽ ആദ്യ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് കോഴിക്കോട്
കേരളത്തിലെ ആദ്യ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോടാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ബാലിക സമൃദ്ധി യോജന ആരംഭിച്ചതെന്നാണ്? 1997 ഓഗസ്റ്റ് 15. 1997 ഓഗസ്റ്റ് 15 ബാലിക സമൃദ്ധി യോജന ആരംഭിച്ചത്. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജനനി സുരക്ഷാ യോജന. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നിലവിൽ വന്ന പദ്ധതി ഏതാണ്? മഹിളാ സ്വയം സിദ്ധ യോജന. സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2001 നിലവിൽ വന്ന പദ്ധതിയാണ് മഹിളാ സ്വയം സിദ്ധ യോജന. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷക ആഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി 2010 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2015 ജനുവരി 22. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി ആരംഭിച്ചത് 2015 ജനുവരി 22. ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയാണ്? ഹരിയാനയിലെ പാനിപ്പട്ടിൽ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹരിയാനയിലെ പാനിപ്പട്ടിലാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മാധുരി ദീക്ഷിത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മാധുരി ദീക്ഷിത്താണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതി ഏതാണ്? സുകന്യ സമൃദ്ധി യോജന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയോടൊപ്പം പെൺകുട്ടികൾക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടിലെ പേരെന്താണ്? സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി യോജനയുടെ ഭാഗമായി പെൺകുട്ടികൾക്കായി ആരംഭിച്ച അക്കൗണ്ടിൻ്റെ പേര് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ തുക എത്രയാണ്? 1000 രൂപ. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കാൻ ആവശ്യമായ കുറഞ്ഞ തുക 1000 രൂപയാണ്. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യത്തിനും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സഫല പദ്ധതി. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യത്തിനും തൊഴിൽ പരിശീലനത്തിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സഫല പദ്ധതി. സഫല പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2010 നവംബർ 19. 2010 നവംബർ 19 സഫല പദ്ധതി ആരംഭിച്ചത്. കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? സാക്ഷം. കൗമാരക്കാരായ ആൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം. സഫല, സാക്ഷം എന്നീ പദ്ധതികൾ ഉൾപ്പെടുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? 11 മുതൽ 18 വയസ്സ്. സഫല, സാക്ഷം എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുന്നതിനുള്ള പ്രായപരിധി 11 മുതൽ 18 വയസ്സ് വരെയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.